മലപ്പുറം ട്രോമാ കെയർ യൂണിറ്റിന്റെ അഭിമാന നക്ഷത്രങ്ങളാണ് കരിവാരക്കുണ്ട് ട്രോമാ കെയർ യൂണിറ്റ്. 2018-2019 പ്രളയത്തിൽ വളരെ പ്രശംസനീയമായ സേവനം നടത്തിയ ചെറുപ്പക്കാരാണ്, സന്നദ്ധ പ്രവർത്തകരാണ് കരിവാരക്കുണ്ട് ട്രോമാ കെയർ യൂണിറ്റിന്റെ കീഴിലുള്ളത്. 2019 കവളപ്പാറ ദുരന്തത്തിൽ, പ്രളയ ദുരന്തത്തിൽ വളരെ പ്രശംസനീയമായ സേവനം, സാഹസികമായി പല മരങ്ങളും മുറിച്ചു മാറ്റുകയും സേവന പ്രവർത്തനം നടത്തിയ ഹാരിസ് എന്ന ചെറുപ്പക്കാരൻ കരിവാരക്കുണ്ടിന്റെ അഭിമാന നക്ഷത്രമാണ്. അദ്ദേഹം ഒരു സേവന പ്രവർത്തനത്തിനിടയിൽ ഒരു മരത്തിൽ നിന്നും പറ്റിയ ഒരു അപകടത്തിലൂടെയാണ് മരിക്കുന്നത്. ആ കുടുംബത്തെ സഹായിക്കേണ്ട കടമ ഈ സമൂഹത്തിനും ഈ നാടിനുമുണ്ട്. ഈ ട്രോമാ കെയറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കടമ കൂടിയാണ്. കരിവാരക്കുണ്ട് പ്രകൃതിക്ഷോഭമുണ്ടായാലും, റോഡ് ദുരന്തങ്ങളുണ്ടായാലും, രോഗദുരിതങ്ങളുണ്ടായാലും, എന്തുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം ആദ്യം ഓടിയെത്തുന്ന സഹോദരന്മാർ ഈ ചെറുപ്പക്കാരാണ്. ഇവരുടെ സാന്ത്വനം ലഭിക്കാത്ത ഒരു മനുഷ്യരും കരിവാരക്കുണ്ടിലോ മലപ്പുറം ജില്ലയുടെ ഭാഗത്തോ ഇല്ല. പ്രാദേശികമായ യാതൊരു വ്യത്യാസവുമില്ലാതെ എന്ത് രാപ്പകൽ ഭേദമന്യേ മഴയും വെയിലും ഭേദിച്ചുകൊണ്ട് ഏത് സേവന പ്രവർത്തനത്തിനും തലത്തിലാകുന്ന മലപ്പുറം കരിവാരക്കുണ്ട് ട്രോമാ കെയർ യൂണിറ്റ് പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. കോവിഡ് പ്രവർത്തനങ്ങളിൽ 24 മണിക്കൂറും കോവിഡ് കെയർ സെന്ററിലെ നിരീക്ഷണത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ആഹാരങ്ങളും ആഹാരം, വെള്ളം, കാവൽ, സുരക്ഷ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ എന്നിവ നൽകുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമൊപ്പം ഇമവെട്ടാതെ പ്രവർത്തിക്കുന്ന ഇവരുടെ സേവനം കഴിഞ്ഞ ഏതാനും മാസം, 2-3 മാസക്കാലമായി ഈ നാടിനും ഈ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചെറുപ്പക്കാരെ വളർത്തേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും ഈ സംഘടനയെ പരിപോഷിക്കേണ്ടതും ഈ നാടിനും ഈ സമൂഹത്തിനും ഒരിക്കലും മറക്കാനാവാത്ത സേവനങ്ങൾ ചെയ്യുന്ന ഇവരെ വളർത്തേണ്ടത് ഈ സമൂഹത്തിന്റെ കടമയാണ്. അതോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാർക്ക് ജീവിതത്തിന് ആവശ്യമായ താങ്ങും തണലും സാമ്പത്തികമാണല്ലോ എല്ലാത്തിന്റെയും അടിസ്ഥാനം. സാമ്പത്തികമായ യാതൊരു പ്രതിഫലവും ചെയ്യാതെ സ്വന്തം ജീവിതം, സ്വന്തം വയറിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ബാക്കി വരുന്ന സമയങ്ങളിൽ സേവനം നടത്തുന്ന ഈ കുട്ടരുടെ ജീവിതത്തിനാവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി നടപ്പാക്കാൻ നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ ഈ പൊതുസമൂഹത്തിനും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.